നമ്മുടെ ഈ ചടങ്ങിലെ നമ്മൾ എല്ലാവരും ശ്രദ്ധയാകർഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ. ആയുർവേദത്തിന്റെ മണ്ണ് നിലയും കാടാമ്പുഴ ക്ഷേത്രവും ചരിത്രങ്ങളേറെയുള്ള നാട്. ആ കോട്ടക്കലിന് നായകത്വം നൽകാൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച നായകൻ, കെ കെ എസ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ, നമ്മുടെയെല്ലാം ആവേശമായ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ സുഹൃത്ത് അഷ്റഫ്, കൊട്ടക്കൽ നിയോജക മണ്ഡലം കെ എം സി സിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട മുജീബ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറിയും അഭിവന്ദനുമായ പ്രിയപ്പെട്ട എം പി സമദാനി സാഹിബ്, കൊട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർമാൻ നാസർ, ദുബായ് കെ എം സി സിയുടെ പ്രിയപ്പെട്ട നേതാവ് ഇബ്രാഹിം മുറിച്ചാണ്ടി, ജില്ലാ കെ എം സി സിയുടെ പ്രിയപ്പെട്ട പ്രസിഡൻ്റ് യാഹുമോൻ, വേദിയിൽ ഉപവിഷ്ടരായ ആദരണീയരും ബഹുമാന്യരുമായ നേതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആദ്യമായി ഇങ്ങനെയൊരു സംഗമം ഒരുക്കുകയും കൊട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിപ്പിക്കാനുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത കെ എം സി സിയുടെ കൊട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അഭിനന്ദിക്കുകയും അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. കേരളത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് കഴിഞ്ഞ ഏകദേശം ഒരു മാസക്കാലത്തോളമായി കോട്ടക്കലിൻ്റെ വിവിധ പ്രദേശങ്ങളിലൂടെ ഒട്ടനവധി ആളുകളെ കാണാനും അവരുമായി ബന്ധപ്പെടാനും പരിചയപ്പെടാനും ആ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരുടെ ആശീർവാദങ്ങൾ തേടുന്നതിനുമൊക്കെയായി നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഉണ്ടായ ഹൃദയം കവരുന്ന അശ്ലേഷങ്ങളും വാക്കുകളും കോട്ടക്കൽ നിയോജക മണ്ഡലമെന്ന ഏറ്റവും വലിയ, സമദാനി സാഹിബ് സൂചിപ്പിച്ച, കേരളത്തിലെ തന്നെ ഒരുപാടേറെ കടന്നു ചെല്ലാൻ പ്രയാസമനുഭവിക്കേണ്ടി വരുന്ന ഒരു മണ്ഡലത്തിലെ ആ വലിയ കൂട്ടുകുടുംബത്തിലെ ഒരംഗമായി മാറാൻ എനിക്ക് കഴിഞ്ഞ ഒരു മാസക്കാലത്തോളെ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന സന്തോഷകരമായ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുടെയുമൊക്കെ പശ്ചാത്തലവും അടിത്തറയുമുള്ള കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ ഒട്ടേറെ വ്യതിരിക്തതകളും വൈജാത്യങ്ങളുമൊക്കെ നിലനിൽക്കെ തന്നെ സാമുദായിക സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമന്വയത്തിൻ്റെയും ഒക്കെ കൃത്യമായ മാതൃക പിന്തുടർന്നുകൊണ്ടാണ് ആ നിയോജക മണ്ഡലം മുന്നോട്ട് പോകുന്നത്. അവയൊക്കെ നിലനിർത്തുകയും അവയ്ക്കൊക്കെ ഊടും ഭാവം നൽകി അത് ഈ രാജ്യത്തിനും സംസ്ഥാനത്തിനും സമൂഹത്തിനും സമുദായത്തിനും മാതൃകയാക്കാൻ പറ്റാവുന്ന രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും അസാധ്യമായതെന്തും സുസാധ്യമാക്കാൻ, സാധ്യമായതൊക്കെ ചെയ്തുകൊണ്ട് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൻ്റെ വികസനങ്ങൾ വല്ലാത്ത ഉയരങ്ങളിൽ കൊണ്ടുചെന്നെത്തിച്ച
പ്രിയപ്പെട്ട സമദാനി സാഹിബിന്റെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച നടത്തിക്കൊണ്ടുപോകുന്നതിനും ആ നിയോജക മണ്ഡലത്തിലെ ജനഹിതമനുസരിച്ചും ജനാഭിലാഷമനുസരിച്ചും പുതുതായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും പ്രവർത്തിക്കുക മുന്നിൽ നിൽക്കുക എന്നത് എൻ്റെ കർത്തവ്യവും കടമയുമായിരിക്കും എന്ന് കൃത്യമായും എനിക്ക് ബോധമുണ്ട്. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും മാതൃകകളെയും മഹിമകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ലഭിച്ചിരിക്കുന്ന പാഠഭേദങ്ങൾക്കനുസരിച്ച് മുന്നിൽ നിൽക്കുന്ന സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും ആവശ്യാനുസരണങ്ങൾക്കനുസരിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്തോ അത് നടപ്പിലാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെയും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഒന്നിച്ച് അതിൻ്റെ ഉന്നതങ്ങളിലേക്കും ഉയരങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിന് വേണ്ടി വ്യക്തി എന്ന നിലയിൽ എന്നെ സഹായിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ ജനസമൂഹത്തോട് ആ കടമ തിരിച്ചു നൽകാൻ ബാധ്യത നിറവേറ്റപ്പെടണമെന്ന് കൃത്യമായ ബോധമുള്ളതുകൊണ്ട് തന്നെ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സഹോദരന്മാരോടും സുഹൃത്തുക്കളോടും കൃത്യമായ ഒരു വാക്ക് നൽകുകയാണ്. നിയോജക മണ്ഡലത്തിൻ്റെ ഒരു പ്രതിനിധി നിലനിൽക്കുകയും എന്നെ സഹായിക്കുകയും അതിലൂടെ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ ഭരണത്തിലേക്ക് എത്തിപ്പിക്കാൻ ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുന്നതുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിലെ ഒരു വ്യക്തിക്കും ഒരു സഹോദരന്മാർക്കും ഒരു സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ അഭിമാന ബോധവും പണയം വെക്കേണ്ടി വരില്ല എന്ന് വളരെ വ്യക്തമായും നിങ്ങളുടെ മുമ്പാകെ അറിയിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. സമദാനി സാഹിബ് തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉണ്ടാക്കാനും സാമൂഹികവും സാമുദായികവും സൗഹാർദ്ദപരവും സമന്വയവും സമത്വവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും ആ പ്രവർത്തനത്തിൽ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായ ഒരു മണ്ഡലമാക്കി മാറ്റാനും നമുക്കൊരുമിച്ച് നിന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാകണം എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനും അപേക്ഷിക്കാനും സമയം വിനിയോഗിക്കുന്നുള്ളൂ. സമദാനി സാഹിബ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മുജീബും അഷ്റഫുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ആ നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിധികളെ തിരിച്ചറിയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി മീഡിയകൾ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ടൊരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രഖ്യാപിച്ച ദിവസം മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളോട് വോട്ട് ചോദിക്കുകയല്ല, വോട്ട് ചേർക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യണം എന്ന് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നുള്ളൂ. ആ പ്രവർത്തനത്തിൽ നിങ്ങളുടെ കൃത്യമായ പങ്കുണ്ടാകണമെന്നും ഈ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും വലിയ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരായി വരാനിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്കും കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ആ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മുന്നിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ ശക്തി പകരാൻ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ആ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളിവിടെ സംഘടിപ്പിച്ച ഈ സംഗമത്തിൽ വന്നു ചേരാൻ സാധിച്ചതിലൂടെ നിങ്ങളിൽ നിന്ന് കിട്ടിയ സ്നേഹവായ്പകളോടും നിങ്ങളിൽ നിന്ന് കിട്ടിയ പ്രതികരണങ്ങളോടും അതിൻ്റെ കടപ്പാട് തിരിച്ചു നൽകാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളോടൊപ്പം നിൽക്കാൻ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകാൻ സർവശക്തനായ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് കൂടി വളരെയധികമായി അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ സ്നേഹാഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അടുത്തതായി നമ്മുടെ വേദിയിൽ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ വിവിധ KMCC കമ്മിറ്റികളുടെ, പഞ്ചായത്ത് കമ്മിറ്റികളുടെയും വാർഡ് കമ്മിറ്റികളുടെയും ഫണ്ട് കൈമാറുന്ന, അതുപോലെ തന്നെ നിരവധി പദ്ധതികളുടെ പ്രഖ്യാപനവുമാണ് നടക്കുന്നത്. ആദ്യമായി കുറ്റിപ്പുറം പഞ്ചായത്ത് UAE KMCC സുരോബിജ, CH സെന്റർ ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് ജനറൽ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് തെക്കഞ്ചേരിയിൽ നിന്നും
ബഹുമാനപ്പെട്ട പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ സ്വീകരിക്കുകയാണ്. അംഗവൈകല്യങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി പൊന്മള പഞ്ചായത്ത് ദുബായ് KMCC കമ്മിറ്റി നൽകുന്ന ആശ്വാസ ഉപകരണങ്ങളുടെ ഫണ്ട് അതിന്റെ കൺവീനർ ഷിബു ഇസ്മായിൽ ആബിദ് ഹുസൈൻ തങ്ങൾക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. അശരണരുടെ അത്താണിയാവാൻ, ദുർബലരുടെ ദുരിതമകറ്റാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മാറാക്കരയിലെ നിരവധി കാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ വ്യക്തമായ മുഖമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന മാറാക്കര പഞ്ചായത്ത് ദുബായ് KMCCയുടെ പുതിയ കാരുണ്യ പദ്ധതിയായ CHS ചാരിറ്റബിൾ ട്രസ്റ്റ് കാടാമ്പുഴ കേന്ദ്രമായി മാറാക്കര പഞ്ചായത്തിലെ പാവപ്പെട്ടവരുടെ ആശാ കേന്ദ്രമാകാൻ പോകുന്ന ഈ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് സമദാനി സാഹിബ് നിർവഹിക്കുകയാണ്. ഈ പദ്ധതിയിലേക്കുള്ള ആദ്യ ഗഡു ദുബായ് KMCC മാറാക്കര പഞ്ചായത്ത് ഉപദേശക സമിതി ചെയർമാൻ ബക്കർ ഹാജി സാഹിബ് പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. അടുത്തതായി മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് GCC KMCC കമ്മിറ്റിയുടെ ബൈത്തുർ റഹ്മ ഫണ്ട് ദുബായ് KMCC വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദീഖ് എം സമദാനിക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. അടുത്തതായി കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ സന്നദ്ധ സേവന സംഘടനയായ യൂത്ത് കേഡറ്റ് ഒരു വാർഡിൽ 10 വീതം 300-ൽ പരം പ്രവർത്തകർ കർമ്മനിരതരായി പ്രവർത്തിക്കുകയാണ്. അവർക്കുള്ള ദുബായ് കോട്ടക്കൽ മുനിസിപ്പൽ KMCC കമ്മിറ്റി നൽകുന്ന യൂണിഫോം ഫണ്ട് പ്രസിഡന്റ് മുഹമ്മദ് കോട്ടക്കലിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് കോട്ടക്കൽ മുനിസിപ്പൽ ചെയർമാൻ KK നാസർ സാഹിബ് നിർവഹിക്കുകയാണ്. അടുത്തതായി കോട്ടക്കൽ മുനിസിപ്പാലിറ്റി 12-ാം വാർഡ് വില്ലൂർ GCC KMCT കമ്മിറ്റി ആനപ്പടിയൻ അബ്ദുൽ നാസറിന് നിർമ്മിച്ചു നൽകുന്ന ബൈത്തുർ റഹ്മ ഫണ്ട് കല്ലിങ്കൽ മോൻ സാഹിബിൽ നിന്നും മുനിസിപ്പൽ ചെയർമാൻ KK നാസർ സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. അടുത്തതായി കോട്ടക്കൽ മുനിസിപ്പാലിറ്റി 22-ാം വാർഡിൽ നിർമ്മിക്കുന്ന ബൈത്തുർ റഹ്മക്കുള്ള ദുബായ് KMCC മുനിസിപ്പൽ കമ്മിറ്റിയുടെ ഫണ്ട് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഫൈസൽ പരിഗിൽ നിന്നും കോട്ടക്കൽ മുനിസിപ്പൽ ചെയർമാൻ KK നാസർ സാഹിബ് സ്വീകരിക്കുന്നു. ദുബായ് KMCC ചെമ്മനാട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്നേഹ സമൃദ്ധി 2016 ബ്രോഷർ പ്രകാശനം ലാംബറൽ ജനറൽ മാനേജർ MIS മുഹമ്മദ് കുഞ്ഞിക്ക് നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട MP അബ്ദുസ്സമദ് സമദാനി സാഹിബ് നിർവഹിക്കുകയാണ്. അടുത്തതായി വേദിയിൽ ദുബായ് KMCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം മുറിച്ചാണ്ടി. അഭിനന്ദനായ അധ്യക്ഷൻ, കോട്ടക്കൽ നിയോജക മണ്ഡലം KMCC പ്രസിഡന്റ് മുജീബ് അഷ്റഫ് സാഹിബ്, ജനറൽ സെക്രട്ടറി മുജീബ് കോട്ടക്കൽ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി, നമ്മുടെയൊക്കെ ബഹുമാന്യനും പ്രിയങ്കരനും കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ വികസന നായകനുമായ അഭിവന്ദ്യനായ MP അബ്ദുസ്സമദ് സമദാനി സാഹിബ്, കോട്ടക്കലിലെ സ്ഥാനാർത്ഥി ബഹുമാന്യനായ തങ്ങളവറുകൾ, സ്റ്റേജിലെ കോട്ടക്കൽ മുനിസിപ്പൽ ചെയർമാൻ നാസർ സാഹിബ് അടക്കമുള്ള, യഹമോൻ സാഹിബ് അടക്കമുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, സുദീർഘമായി ഒന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പര്യടനവുമായി ഷാർജയിൽ പോകാതെ കോട്ടക്കലിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കാരണം നിങ്ങളുടെ സ്ഥാനാർത്ഥിയോടൊപ്പം എനിക്ക് ബഹുമാന്യനായ ആബിദ് ഹുസൈൻ തങ്ങളുമൊത്ത് കഴിഞ്ഞതിൻ്റെ മുമ്പ് അത്ത വർഷം സൗദി രാജാവിൻ്റെ അതിഥിയായി ഹജ്ജിന് പോകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിരുന്നു.
ഇന്ന് കേരളത്തിൽ നിന്ന് പോയ ആറു പേരിൽ ബഹുമാന്യനായ തങ്ങളോടൊപ്പം എനിക്കും അങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ ഒരു ഞങ്ങൾ കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് തിരിച്ച് കോഴിക്കോട് വരുന്നത് വരെ ഒന്നിച്ച് യാത്ര ചെയ്തു ഒരു റൂമിൽ താമസിച്ചു മീനായിൽ നിന്ന് കല്ലെറിഞ്ഞ് ഒരു 5 കിലോമീറ്റർ ഒന്നിച്ച് നടന്നു അങ്ങനെ വലിയ ഒരു അനുഭവം അദ്ദേഹവുമായി ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റി കൊടുക്കുന്ന സ്വീകരണത്തിൽ എന്തുകൊണ്ടും എനിക്ക് പങ്കെടുക്കണം എന്നതുകൊണ്ടാണ് ഷാർജയിലേക്ക് പോകുന്ന പാറക്കൽ അബ്ദുള്ള സാഹിബിനോട് അതുകൊണ്ട് എനിക്ക് ഷാർജയിൽ വരാൻ കഴിയില്ല നാദാപുരം മണ്ഡലത്തിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞ് ഞാൻ ഓടി ഇവിടെ എത്തിയത് കാരണം തങ്ങൾ ദുബായിൽ വന്നിട്ടൊന്ന് കണ്ടിട്ടില്ലെങ്കിൽ അത്രയും ഒരു 10, 12, 15 ദിവസത്തോളം ഒരു മനുഷ്യനുമായി യാത്ര ചെയ്യുമ്പോഴാണ് ഒരാളുടെ എല്ലാ സ്വഭാവങ്ങളും നമുക്കറിയുക ഇത്ര സൗമ്യമായി ഞങ്ങൾ അന്ന് ഈ സൗദി രാജാവിൻ്റെ പ്രതിനിധികളായി വന്ന ആളുകളുടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു ആ കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്നവിടെ സംസാരിച്ചിരുന്നത് ബഹുമാന്യനായ തങ്ങളായിരുന്നു തങ്ങളുടെ ഓരോ നീക്കങ്ങളും എനിക്ക് കാണാനിടയായി അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ ഹൈദർ അലി ഷിയാബ് തങ്ങൾ എടുത്തൊരു തീരുമാനം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വലിയൊരു ശബ്ദമായി കേരളത്തിലെന്നും ഏത് സാമൂഹിക സാംസ്കാരിക ചടങ്ങിലും പോകുന്ന ഒരു MLA ആയിരുന്നു നിങ്ങൾക്ക് അബ്ദുസ്സമദ് സമദാനി സാഹിബ് ആ സമദാനി സാഹിബിൻ്റെ പിൻഗാമിയായി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതും അതേപോലെ ദീർഘവീക്ഷണമുള്ള ഒരു വിഷൻ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഉന്നതനായ വ്യക്തിത്വത്തെയാണ് സയ്യിദ് ഹാബിദ് ഹുസൈൻ തങ്ങളെ കൂടെ കോട്ടക്കൽ മണ്ഡലത്തിന് ലഭിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയങ്കരരായ കോട്ടക്കലിലെ പ്രവർത്തകന്മാരോട് പറയാനുള്ളത് കോട്ടക്കലിൽ എന്തായാലും വിജയിക്കും ഞങ്ങളൊക്കെ ആശങ്കപ്പെടുന്നതുപോലെ ഞങ്ങളുടെ മണ്ഡലം പോലെയല്ല കോട്ടക്കൽ കോട്ടക്കലിൽ അബ്ദുസ്സമദ് സമദാനി സാഹിബ് ചെയ്ത വികസന നേട്ടം കൊണ്ടുതന്നെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും ആ ഭൂരിപക്ഷത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ ഈ ദുബായിലെ KMCC നമ്മുടെ പ്രവർത്തകന്മാർ ഒരു എമർജൻസി 2-3 ദിവസത്തെ ലീവ് എടുത്തുകൊണ്ട് വോട്ടുള്ള ദിവസങ്ങളിൽ വോട്ട് ചെയ്യാൻ നിങ്ങൾ കോട്ടക്കലിൽ ആ May 16 പോകണമെന്നാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാന്യനായ അഷ്റഫിൻ്റെയും മുജീബിൻ്റെയും യാഹമോൻ സാഹിബിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ദുബായ് KMCCയുടെ വോട്ടു ചേർക്കലിൽ കോട്ടക്കൽ മണ്ഡലത്തിൽ വോട്ടില്ലാത്ത ദുബായിലെ പലരെയും വോട്ടു ചേർക്കുന്ന പദ്ധതി ഞങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് അതുപോലെ ബഹുമാന്യനായ PK അൻവർനഹ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ദുബായ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന എല്ലാ പരിപാടികളും കോട്ടക്കൽ മണ്ഡലത്തിൻ്റെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ദുബായ് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു മലപ്പുറം ജില്ലാ ദുബായ് KMCC കരുത്തനായ പ്രസിഡന്റ് ചെമ്മുക്കൻ യാഹ്മോൻ ഹാജിയെ ക്ഷണിക്കുന്നു ബഹുമാനരായ നേതാക്കളെ പ്രിയപ്പെട്ട സമദാനി സാഹേബ് ഞങ്ങളുടെ പുതിയ സ്ഥാനാർത്ഥി ആബിദ് ഹുസൈൻ തങ്ങൾ ഞങ്ങളുടെ ചെയർമാൻ KK നാസർ മറ്റു സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ അസ്സലാമു അലൈക്കും കൂടുതലൊന്നും പറയുന്നില്ല ഈ വൈകിയ വേളയിൽ നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ട എൻ്റെ മണ്ഡലത്തിലെ പ്രവർത്തകരും മറ്റുള്ള മണ്ഡലത്തിലെ പ്രവർത്തകരും എല്ലാം അടുത്ത് നടക്കാനിരിക്കുന്ന ആ തിരഞ്ഞെടുപ്പിൽ ജാഗരൂകരാകണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടും നിങ്ങളും അവിടെ എത്തി നമ്മുടെ ജനാധിപത്യ കർമ്മം നിർവഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ അടുത്ത നമ്മുടെ തന്നെയുള്ള ആ ഗവൺമെൻറ്റിനായി നമുക്ക് കാത്തിരിക്കാം പുതിയ വികസനം പദ്ധതികൾക്കെല്ലാം അതോടുകൂടി നമുക്ക് തുടരാം ഈ ഭരണവും നമുക്ക് തുടരാം എന്ന് ആശംസിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയുടെ എല്ലാവിധ ആശംസകളും കോട്ടക്കൽ മണ്ഡലത്തിന് നൽകിക്കൊണ്ട് നിർത്തട്ടെ അസ്സലാമു അലൈക്കും
അടുത്തതായി ആശംസയർപ്പിക്കുന്നതിനു വേണ്ടി കോട്ടകൽ നഗരസഭയുടെ പ്രഥമ ചെയർമാൻ കെ കെ നാസർ സാഹിബിനെ ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്റഫ്, പ്രിയം നിറഞ്ഞ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ സമദാനി സാഹിബ്, കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, യാഹുമോൻക എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുജീബ്, നല്ലവരായ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടുതലായി ഇനി പ്രസംഗിക്കുന്നില്ല. നിങ്ങളെല്ലാവരുടെയും സഹകരണം കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് വൻ ഭൂരിപക്ഷം കിട്ടുന്നതിന് വേണ്ടി ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്വീകരണവും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഒരു പരിപാടി നടത്തിയതിന് ഈ കോട്ടക്കൽ നിയോജക മണ്ഡലം കെ എം സി സി പ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു അടക്കമുള്ള, മുജീബ് അടക്കമുള്ള, ഇതിൻ്റെ ഭാരവാഹികളെയും യാമോങ്കാനെ അടക്കമുള്ള ആൾക്കാരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസ നേർന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ഫക്രുദ്ദീൻ സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. കോട്ടക്കൽ നിയോജക മണ്ഡലം ദുബൈ കെ എം സി സി സംഘടിപ്പിച്ച സമാഗമം 2016 എന്ന ഈ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷാനുമതിയോടെ ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ദുബൈ കെ എം സി സി കോട്ടകൽ മണ്ഡലം സംഘടിപ്പിച്ച സമാഗമം 2016 അൽഹംദുലില്ലാഹ് വലിയ വിജയമായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കോട്ടക്കൽ മണ്ഡലം ഭാരവാഹികൾ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടനുബന്ധിച്ച് കോട്ടക്കൽ മണ്ഡലത്തിലെ 5 വർഷക്കാലത്തെ വികസനങ്ങൾ 50 വർഷത്തെ വികസനമാക്കി തീർത്ത സമദാനി സാഹിബിൻ്റെ ഒരു ചെറിയ ലഘുലേഖ നമ്മൾ ഇതിനു കൂടെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എക്കാലത്തും വീട്ടിൽ സൂക്ഷിക്കുവാനും തലമുറകൾ വായിക്കുവാനും പറ്റിയ രൂപത്തിലുള്ള ഒരു ചെറിയ പുസ്തകമാണ്. അത് പൂർത്തീകരിച്ച കെ എം സി സി മണ്ഡലം ഭാരവാഹികൾ എല്ലാ അർത്ഥത്തിലും അഭിനന്ദനം അറിയിക്കുന്നു. അതോടുകൂടി നമ്മുടെ നേതാക്കൾ എം പി അബ്ദുസമദ് സാഹിബ്, എം എൽ എ, സ്ഥാനാർത്ഥി ആബിദ് ഹുസൈൻ തങ്ങൾ, അതുപോലെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ കെ നാസർ എന്നിവർ വരികയും നമ്മുടെ പരിപാടികൾ വൻ വിജയമാക്കുകയും ചെയ്തു. അവർക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി ദുആ ചെയ്യുന്നു. ശ്രയമാശ്വാസക്കുളിരായി വീശി അറബിക്കടലിൻ അക്കരെ വാഴും സംഘമിതാ കെ എം സി സി. കെടുതിക്കടം കൂടി കുടിലില്ലാത്തോക്കിവ കരുണ കൈനീട്ടി കൊടും രോഗ കൊണ്ടിൽ വീണോർക്ക് എത്രയോ സൗഖ്യം നൽകി കരകേറ്റി. സന്മനസ്സുള്ളവരായി സഹായം കനിയുകയായി, സന്മനസ്സുള്ളവരായി സഹായം കനിയുകയായി. അഗതിയനാഥകൾക്കായിരം ആശ്രയമാശ്വാസ കുളിരായി വീശി അറബിക്കടലിൻ അക്കരെ വാഴും സംഘമിതാ കെ എം സി സി. കെടുതിക്കടം കൂടി കുടിലില്ലാത്തോർക്കിവർ കരുണ കൈനീട്ടി കൊടും രോഗക്കുണ്ടിൽ വീണോർക്ക് എത്രയോ സൗഖ്യം നൽകി കരകേറ്റി.
സാന്ത്വന മാർഗം നൽകുന്നു. സ്വത്തും സമ്പത്തിൽ എന്നാലും സേവനം ജീവിതമാക്കുന്നു. ഈ പുകയാത്ത കുടുംബങ്ങൾക്കോ ഇവരി വിഷപ്പുക മാറ്റുന്നു. തീക്കനലെറിയും നിരാലംബരുടെ മനോവിഷമങ്ങൾ നീക്കുന്നു. KMCC കേരള നാട്ടിൽ കാരുണ്യക്കടലാകുന്നു. അഗതിയനാഥകൾക്കായിരം ആശ്രയമാശ്വാസ കുളിരായി വീശി അറബിക്കടലിനക്കരെ വാഴും സംഘമിതാ KMCC.